ജനവാസ കേന്ദ്രത്തിലും കമ്പം ടൌണിലും ഇറങ്ങിയ അരിക്കൊമ്പൻ മേഘമലയിലെ ഉൾക്കാട്ടിലേക്ക് മടങ്ങിയതായി തമിഴ്നാട് വനം മന്ത്രി ഡോക്ടർ എം മതിവേന്ദൻ അറിയിച്ചു എന്നാൽ അരിക്കൊമ്പൻ ശരിക്കും അവന്റെ ഫാൻസ് പറയുന്ന പോലെ പാവമാണോ എന്നതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം എന്തിനാണ് അരിക്കൊമ്പൻ കമ്പം ടൗണിലേക്ക് പാഞ്ഞു വന്നത് ഇനി എന്തായിരിക്കാം അരിക്കൊമ്പന് സംഭവിക്കാൻ പോകുന്നത് ജനവാസ മേഖലയിൽ ഇറങ്ങി ശല്യം ചെയ്തിരുന്ന ഒരനയ്ക്ക് ഇനി കാട്ടിലേക്ക് ഉൾവലിഞ്ഞു പോകാൻ സാധിക്കില്ല എന്നതാണോ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലോ ഇനിയും ഇതുപോലെ അവൻ കാടിറങ്ങി വന്നാലോ കമ്പത്ത് എത്തിയ മന്ത്രി വനം വകുപ്പിന്റെ സജ്ജീകരണങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു പുലർച്ചെ കൃഷിഭൂമിക്കും വനത്തിനും ഇടയിൽ നിലകൊണ്ട ആന ഇപ്പോൾ വനത്തിൽ ഒന്നര കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി ആനയെ നിരീക്ഷിക്കുന്നതിന് വനം വകുപ്പിന്റെ സംഘം സ്ഥലത്തുണ്ട് മൈക്കോടി വയ്ക്കുന്നതിന് ഉൾപ്പെടെ സജ്ജീകരണങ്ങൾ ദേശത്തുണ്ട് മൂന്ന് കുങ്കി കുങ്കിയാനകളെ സ്ഥലത്തെത്തിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു കമ്പം ടൗണിൽ നിരോധനാജ്ഞ നിലനിൽക്കുകയാണ് പോലീസ് മൈക്കിലൂടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കമ്പം ഗൂഡല്ലൂർ ബൈപ്പാസിന് സമീപമാണ് മൂന്ന് കുങ്കി കുങ്കിയാനകളെ തളച്ചിരിക്കുന്നത് കമ്പം സുരുളി വെള്ളച്ചാട്ടത്തിന് സമീപമാണ് ഞായറാഴ്ച പുലർച്ചെ മൂന്നോടെ അരിക്കൊമ്പനെ കണ്ടത് കമ്പം സുരുളിപ്പെട്ടി റോഡ് മുറിച്ചു കടന്ന ആന വനമേഖലയിലേക്ക് നീങ്ങുകയായിരുന്നു രാവിലെ മുതൽ സുരുളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള റോഡ് പോലീസ് അടച്ചിരുന്നു പ്രദേശത്തെ വിനോദസഞ്ചാരികളെയും മാറ്റി ജനവാസ മേഖലയിൽ തിരികെ എത്തിയാൽ മാത്രമേ വെടിവെക്കൂ എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അതേസമയം അരിക്കൊമ്പന് എതിരെ ഇപ്പോൾ ഉയരുന്നത് കടുത്ത വിമർശനങ്ങളാണ് അരിക്കൊമ്പനെ കുങ്കിയാനാക്കുകയല്ലാതെ വേറെ മാർഗമില്ലെന്ന് നടനും എം എൽ എയുമായ കെ ബി ഗണേഷ് കുമാർ പറയുന്നു വേറെ എവിടെ കൊണ്ടുപോയി പാർപ്പിച്ചാലും അത് തിരികെ വരുമെന്നും നാട്ടിലെ ആളുകളെ അരിക്കൊമ്പന് ഭയമില്ലെന്നും ഗണേഷ് കുമാർ പറയുന്നു ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ആനയെ കാണുന്ന ഒരാളാണ് അതിനെ സ്നേഹിക്കുകയും അതിൻ്റെ മനഃശാസ്ത്രം അറിയുകയും ചെയ്യാം ആനത്താരയിൽ ആളുകൾ താമസിക്കുന്നു എന്നൊക്കെ പറയുന്നത് പാവപ്പെട്ട കർഷകരെ ഉപദ്രവിക്കുന്ന പ്രസ്താവനയാണ് അങ്ങനെയാണെങ്കിൽ കമ്പത്ത് താമസിക്കുന്ന ആളുകളൊക്കെ ആനത്താരയിൽ സ്ഥലം വെച്ച് താമസിച്ചവരാണോ അല്ലല്ലോ ആനയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണത്തിന് മണം പിടിച്ചു കഴിഞ്ഞാൽ അത് തേടി വരും ഈ ആനയ്ക്ക് മനുഷ്യൻ്റെയും അരിയുടെയും മണം അറിയാം ആദ്യം തേയിലത്തോട്ടത്തിൽ ഇറങ്ങി പിന്നെ അരി അന്വേഷിച്ചു വന്നു ഇപ്പോൾ നാട്ടിലും ഇറങ്ങി അതിന് നാട്ടിലെ ആളുകളെ ഭയമില്ല തമിഴ്നാട് അതിനെ പിടിക്കുകയല്ലാതെ വേറെ മാർഗമില്ല ഇതിനെ എവിടെ കൊണ്ടുവിട്ടാലും പുറത്തു വന്നുകൊണ്ടിരിക്കും ഉത്സവത്തിന് കൊണ്ടുവരുന്ന ആനയ്ക്ക് ഒരു പഴം മേടിച്ചു കൊടുക്കാത്ത ആളുകളാണ് ഇതിനെതിരെ കേസ് കൊടുക്കുന്നത് ഈയിടെ നടന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി നടന്ന ഉന്നതതല യോഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ അഞ്ച് ലക്ഷം രൂപയുടെ കോളർ തമിഴ്നാട് സർക്കാർ കൊണ്ടുപോകുമെന്ന മിക്കവാറും അത് സംഭവിക്കും ആനയ്ക്ക് വഴി മനസ്സിലായി എവിടെ കൊണ്ടുവിട്ടാലും ഇനി വീണ്ടും വരും എത്രയും പെട്ടെന്ന് മെരുക്കി കുങ്കി ആനയാക്കുകയേ ഇനി വഴിയുള്ളൂ ഓരോ ആനയ്ക്കും ഓരോ സ്വഭാവമുണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമ്മൾ ഇടപെടരുത് തമിഴ്നാട്ടിൽ മനുഷ്യജീവന് ഇവിടത്തേക്കാൾ വിലയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മിക്കവാറും ഇന്ന് തന്നെ പിടിച്ചു കൊണ്ടുപോകും ഇടത്തെ കാലിലെ മന്ത് എടുത്ത് വലത്തെ കാലിൽ വെച്ച അവസ്ഥയാണ് ഇപ്പോൾ കമ്പം ടൗണിലൊന്നും ആന ഇറങ്ങി ചരിത്രമില്ല കുമളി ടൗണിൽ ആന ഇറങ്ങിയിട്ടുണ്ടോ ഇപ്പോൾ ഈ ആന കുമളിയിൽ ഇറങ്ങിയേനെ ഈ ആന ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് നല്ല ആരോഗ്യവാനാണ് അവൻ നാൽപ്പത്തഞ്ച് കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ കപട ആന പ്രേമികളില്ല ഇവിടെയെല്ലാം പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഈ വിഷയത്തിൽ സർക്കാരിനെ കുറ്റം പറയാനാകില്ലെന്നും അവരുടെ തീരുമാനം ഇതായിരുന്നില്ല എന്നും ഗണേഷ് കുമാർ പറയുന്നു അരിക്കൊമ്പൻ ഫാൻസിനെ വിമർശിച്ച് കോൺഗ്രസ് നേതാവും എംപിയുമായ ഡീൻ കുര്യക്കോസും രംഗത്തെത്തി അരിക്കൊമ്പനെ പൊക്കിക്കൊണ്ടു നടന്ന ഫാൻസും ഹൈക്കോടതിയും ഇപ്പോൾ എവിടെയാണെന്ന് ഡീൻ ചോദിക്കുന്നു ആനയെ തളയ്ക്കാൻ എന്ത് നടപടി ആര് സ്വീകരിച്ചാലും ജനപ്രതിനിധി എന്ന നിലയിൽ അവർക്കൊപ്പം ഉണ്ടാകുമെന്നും ഡീൻ വ്യക്തമാക്കി ഇത്രയും അക്രമകാരിയായ ഒരു ആനയെ തളയ്ക്കാൻ വേണ്ടി തീരുമാനമെടുത്തപ്പോൾ അതിനെ അട്ടിമറിക്കാനായി എല്ലാ ഗൂഢശ്രമങ്ങളും നടത്തിയ ആളുകൾക്ക് സമർപ്പിക്കുകയാണ് ഇതെല്ലാം കാരണം അത്രത്തോളം ദൗർഭാഗ്യകരമായ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത്രയും അക്രമകാരിയായ ഇത്രയും ആളുകളെ കൊന്നൊടുക്കിയ നാടിന് മുഴുവൻ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന കാട്ടാനയെ മെരുക്കാൻ കഴിവില്ലാത്ത ഒരു സമൂഹം കേരളത്തിൽ ഉണ്ടായിപ്പോയല്ലോ എന്നതിൽ ലജ്ജിക്കുന്നുവെന്നും ഡീൻ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് കേരള കൗമുത്ത് യന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങൾ അറിയിക്കുക